എളമരം പാലം വഴി സർവീസ് ആരംഭിച്ച KSRTC ദീർഘദൂര ബസ് സർവീസിന് മാവൂരിലും എളമരത്തും ആവേശോജ്ജ്വല സ്വീകരണം. മാവൂരിൽ മാവൂർ കൂട്ടായ്മയും CPIM ലോക്കൽ കമ്മിറ്റിയുമാണ് സ്വീകരണം ഒരുക്കിയത്. എളമരത്ത് എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. എളമരം പാലം വഴി സർവീസ് ആരംഭിച്ച KSRTC ദീർഘദൂര ബസ് സർവീസിന് മാവൂരിലും എളമരത്തും ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്. മാവൂരിൽ മാവൂർ കൂട്ടായ്മയും CPIM ലോക്കൽ കമ്മിറ്റിയുമാണ് സ്വീകരണം ഒരുക്കിയത്. ബസ്സിന് മാലചാർത്തിയും മധുരപലഹാരം വിതരണം ചെയ്തുമാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. എളമരത്ത് എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പൊന്നാട എണീച്ചും ലഡു വിതരണം ചെയ്തുമാണ് സ്വീകരണം നൽകിയത്. മലപ്പുറം ഡിപ്പോയുടെ കീഴിലുള്ള ബസ് സർവീസ് ബുധനാഴ്ചയാണ് ആരംഭിച്ചത്. കോഴിക്കോട് മാവൂർ എടവണ്ണപ്പാറ കൊണ്ടോട്ടി മലപ്പുറം പാലക്കാട് റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത്. അതിരാവിലെ 5:30 മലപ്പുറം ഡിപ്പോയിൽ നിന്ന് സർവീസ് തുടങ്ങുന്ന ബസ് കൊണ്ടോട്ടി എടവണ്ണപ്പാറ മാവൂർ വഴി രാവിലെ 7:35 കോഴിക്കോട്ടെത്തും. തുടർന്ന് 7:50 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് മാവൂർ എടവണ്ണപ്പാറ കൊണ്ടോട്ടി മലപ്പുറം വഴി പാലക്കാട്ടുമെത്തും. ഉച്ചയ്ക്ക് 1:10 പാലക്കാട് നിന്ന് പുറപ്പെട്ട് കൊണ്ടോട്ടി എടവണ്ണപ്പാറ മാവൂർ വഴി വൈകുന്നേരം 5:55 കോഴിക്കോട്ടെത്തുക. തുടർന്ന് 6:10 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് മാവൂർ എടവണ്ണപ്പാറ കൊണ്ടോട്ടി വഴി രാത്രി 8:15 മലപ്പുറത്ത് സർവീസ് അവസാനിപ്പിക്കും. യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ബസ് റൂട്ടുകൾ അനുവദിച്ച് കിട്ടണം ആവശ്യപ്പെട്ടുകൊണ്ട് എളമരം ആക്ഷൻ കമ്മിറ്റി ഒരു വർഷത്തിലധികമായി നിരന്തരം അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആന്റണി രാജീവിനെ നേരിൽ കണ്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി നിവേദനം സമർപ്പിച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയായ എളമരം കരീം MP, TB ഇബ്രാഹിം MLA എന്നിവരും പാലം വഴി ബസ് റൂട്ട് അനുവദിച്ച് കിട്ടണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലപ്പുറം കോഴിക്കോട്, കോഴിക്കോട് നിന്ന് തിരിച്ച് മലപ്പുറം വഴി പാലക്കാട്ടേക്ക് KSRTCയുടെ കന്നിയാത്ര ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ.